ഈശോ മിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം ഇത് മർക്കോസിന് സുവിശേഷത്തിലൂടെയുള്ള ഒരു പ്രയാണമാണ് ഇരുപത്തിയെട്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുന്നത് യേശു ജെറൂസലമിലേക്ക് പ്രവേശിച്ചു രാജകീയമായ വരവേൽപ്പാണ് ലഭിച്ചത് തുടർന്ന് ദേവാലയത്തിൽ യേശു നടത്തിയ ശുദ്ധീകരണ പ്രക്രിയ ഒരുപാട് പ്രതിഷേധമുള്ളവാക്കി യേശുമായി ഒരു സംഘടനത്തിന് നേതൃത്വം തയ്യാറായി ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എന്തധികാരത്തിലൂടെയാണ് നീ ചെയ്യുന്നത് അതിന് യേശു മറുപടി കൊടുത്തു ആ മറുപടി അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല തന്നെയുമല്ല യേശു ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി കൊടുക്കാൻ തയ്യാറായതുമില്ല കാരണം സത്യം അറിഞ്ഞിട്ടും അതിന് നിഷേധിക്കുന്ന ഒരു മനോഭാവമാണ് അവർ സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ യേശു മുന്തിരിത്തോട്ടത്തിൻ്റെയും പാട്ടക്കാരുടെയും കഥ പറഞ്ഞു അത് തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് അവർ മനസ്സിലാക്കി ീശുവിനെ വധിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ജനങ്ങളെ ഭയപ്പെട്ടതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് അടുത്ത പടിയാണ് ഇപ്പോൾ ഇവിടെ അഞ്ചു തവണ ഈ ഒരു സംഘർഷം നടക്കുന്ന അഞ്ച് സംഭാഷണങ്ങൾ സുവിശേഷ പ്രഘോഷണം സംഭാഷണമായി സംഘർഷമായി സംഘട്ടനമായി അവസാനം വധിക്കാനുള്ള തീരുമാനമായി പരിണമിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ സംഭാഷണം അത് സംഘടന നമ്മൾ വായിക്കാം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറേ ഫരിസേരെയും ഹെയറോദിസ്റ്റ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ വന്നവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു എന്നും ഞങ്ങൾ അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിനെന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു ഇത് വാക്കിൽ കൊടുക്കാനായിട്ടാണ് കൊണ്ടുവന്നു പറയും ഒരു സംഘടന പോലെയാണ് മതവും രാഷ്ട്രീയവും ഒരുമിച്ച് നിന്നുകൊണ്ട് യേശുവിനെ നേരിടാനായിട്ട് ഫരിസേയർ നമുക്കറിയാം ഏറ്റവും വിശുദ്ധരായ ജീവിതം നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാനായി വ്രതം ചെയ്തവരാണ് ഫരിസേയർ സൂചിപ്പിക്കുന്നുണ്ടായി മക്കപ്പായരുടെ വിപ്ലവത്തിന് തൊട്ടുമുമ്പാണ് ഈ ഫരിസേയ സമൂഹത്തിൻ്റെ തന്നെ ഉത്ഭവം അന്ത്യോക്കസ് എപ്പിഫാനസ് അന്ത്യോക്കസ് നാലാമൻ എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന സിറിയൻ രാജാവ് വിഗ്രഹാരാധന നിർബന്ധമാക്കിയൊരു സാഹചര്യത്തിൽ ജെറൂസലം ദേവാലയത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയും ബലിയർപ്പണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യഹൂദ നിയമങ്ങൾ ഒന്നും അനുസരിക്കാൻ പാടില്ല എന്ന് നിയമിച്ച നിർബന്ധിച്ച സാഹചര്യത്തിൽ ഛേദനാചാരവും അതുപോലെ തന്നെ സാവചരണവും വിലക്കിയ സാഹചര്യത്തിൽ ജീവൻ ത്യജിച്ചും ദൈവത്തെ നിയമം അനുസരിക്കും എന്ന് വ്രതം ചെയ്ത ഒരു സമൂഹമായിരുന്നു ഫരിസേയർ പെറുഷീം എന്നാണ് അവരറിയപ്പെട്ടിരുന്നത് അവർ തങ്ങളെ തന്നെ ഖ്യാ ഖാസിദീം എന്ന് വിശേഷിപ്പിച്ചു വിശുദ്ധമെന്ന് വിശേഷിപ്പിച്ചു പക്ഷേ അവരുടെ ജീവിതശൈലിയും വേഷവിധാനങ്ങളും വ്യത്യസ്തമായിരുന്നു കൊണ്ട് വേർതിരിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ പെറുഷീം എന്ന് ജനങ്ങൾ ജനങ്ങളവനെ വിളിച്ചു അവിടുന്നതാണ് ഫാരിസി എന്ന വാക്കുണ്ടാകുന്നത് ഇപ്പം ദൈവത്തിന് നിയമം അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാൻ വേണ്ടിയിട്ട് ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധമാകുന്ന ഒരു സമൂഹമാണ് അതിനാൽ തന്നെ അവർ വിശുദ്ധരായി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അവർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടായി ഒന്ന് തങ്ങൾ മാത്രമാണ് വിശുദ്ധർ എന്നവർ കരുതി എല്ലാം അക്ഷരാർത്ഥത്തിനനുസരിക്കണം ദൈവത്തെ നിയമം അക്ഷരാർത്ഥത്തിനനുസരിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് വിശുദ്ധർ എന്ന് ചിന്തിച്ചു അതോടൊപ്പം മറ്റുള്ളവരോടെല്ലാം പുച്ഛമായിരുന്നു നിയമം അനുസരിക്കാത്ത വിജാതിയരെ പോലെയാണ് അശുദ്ധരാണെന്ന് കരുതിയിരുന്നു അപ്പോൾ അഹങ്കാരവും പര പുച്ഛവുമായിരുന്നു ഇവരുടെ രണ്ട് പ്രശ്നങ്ങൾ അതാണ് യേശുവിനെ ചോദ്യം ചെയ്യുമ്പോഴും യേശു അവരെ നേരിടുമ്പോഴും കാണുന്നത് അപ്പോൾ തീവ്രവാദികളായ യഹൂദ നേതാക്കന്മാർ ഫരിസയർ മറുഭാഗത്തു നിന്ന് വരുന്നത് ഹെയറോദിസ് പക്ഷക്കാരാണ് റോമക്കാർ റോമൻ രാജ്യം ഭരിക്കുമ്പോൾ ഈ റോമിനെ തുരത്തി വീണ്ടും ഒരു സ്വന്തമായ ഭരണം തുടങ്ങണമെന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഹെയറോദിസ് പക്ഷക്കാർ ഹെയ്റോദിസ് മഹാരാജാവിൻ്റെ മകനായിരുന്നു അർക്കലാ ഹെറോദീസ് അന്ത്പ്പാസ് ഹെയ്റോദിസ് ഉണ്ട് ഇപ്പോൾ ഹെയറോദിസ് പക്ഷക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് റോമാവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഖെയറുദ്ദീസ്കാരം ഇപ്പോൾ ഈ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഒരുമിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു അപ്പോൾ സാൻഹദ്രും സംഘമാണ് ഇവർ പറഞ്ഞയക്കുന്നത് അവർ അറിയിച്ചു യേശുവിനെ വാക്കിൽ കൊടുക്കണം എന്താണ് വാക്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചോദ്യം ചോദിക്കുന്നു യേശു ഉത്തരം പറഞ്ഞാലും അത് കുറ്റകരമായി പരിഗണിക്കും ഇതാണ് കൊടുക്കുന്നത് അപ്പോൾ യേശുവിനോട് ചോദിക്കുന്നതാണ് അവരോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിന് വഴി സത്യമായി പഠിപ്പിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയുന്നു എത്ര മനോഹരമായ അവതരണമാണ് ശത്രുക്കളാണ് വരുന്നതും അവന് ഏതെങ്കിലും തരത്തിൽ കൊല്ലാനായിട്ടാണ് തീരുമാനിക്കുന്നുമുള്ള അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പുകഴ്ത്തി കൊണ്ടാണ് പറയുക വ്യർത്ഥമായ വാക്കുകൾ നീ സത്യം മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ എന്ത് ചെയ്യുന്ന സത്യം സ്വീകരിക്കുന്നില്ല നമ്മൾ ചോദിക്കുന്നില്ല സത്യം മാത്രമേ പറയുന്നു ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുക പക്ഷേ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട് എന്താണ് ആ ചുറ്റും ഇതാണ് നീ സീസറിന് നികുതി കൊടുക്കുന്ന നിയമ നിയമാനുസൃതം അല്ലയോ ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നതാണ് ഒറിജിനൽ സീസറിന് ആര് കൊടുക്കുന്നത് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ ഞങ്ങൾ അഥവാ നമ്മൾ എന്ന് പറഞ്ഞാൽ യഹൂദർ ആരാണ് സീസർ ആരാണ് ഞങ്ങൾ ഞങ്ങൾ കോളനിയായി മാറിയിരിക്കുകയാണ് അധിനിവേശ ശക്തിയാണ് റോമ അപ്പോൾ റോമിൻ്റെ അധികാരം അധികാരിയായ സീസർ ഞങ്ങളുടെ പേരിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അതിനെ അംഗീകരിക്കണമോ ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ ആരുടെ നിയമം ഇപ്പോൾ സീസറിൻ്റെ നിയമം അനുസരിച്ച് കൊടുക്കണം പക്ഷേ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിയമം അനുസരിക്കുന്ന ദൈവിക നിയമം ഇവിടെ വളരെ വ്യക്തമാണ് ധ്വനി സീസർ എന്ന രാഷ്ട്രീയാധികാരിക്ക് നികുതി കൊടുക്കാൻ അത് വിജാതീയനാണ് അവൻ വിദേശിയാണ് നമ്മളെ അടിമയാക്കിയിരിക്കുന്നതാണ് നമ്മളെ കോളനിയാക്കിയതാണ് അധിനിവേശ ശക്തിയാണ് അതിനെ അംഗീകരിക്കുന്നതും അതിന് നികുതി കൊടുക്കുന്നതും നമുക്ക് നിയമാനുസൃതമാണ് നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ് ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ദൈവത്തിൻ്റെ ജനമായ നമ്മൾ സീസറിനെ അംഗീകരിക്കാമോ സീസറിന് നികുതി കൊടുക്കണമോ അത് നമ്മുടെ മതാത്മകമായ നിയമത്തിന് അനുയോജ്യമാണോ അല്ലയോ ഇതാണ് ചോദ്യം വെറുതെ നിയമനികുതിയല്ല സീസരണ നികുതി കൊടുക്കണം സീസരണ നിയമമാണ് കൊടുത്തുള്ളൂ പക്ഷേ അതല്ല നമ്മൾ യഹൂദരൻ എന്ന നിലയിൽ ഇസ്രാജനമെന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമ്മൾ ദൈവത്തെ രാജാവായി അംഗീകരിക്കും നമ്മൾ സീസരണ നികുതി കൊടുക്കുന്നത് നമ്മുടെ നിയമം അനുസരിച്ച് ശരിയോ തെറ്റോ ഇവിടെ രണ്ട് സാധ്യതയുള്ളത് ഒന്നുകിൽ ശരിയെന്ന് പറയാം അല്ലെങ്കിൽ തെറ്റെന്ന് പറയാം ഏതു പറഞ്ഞാലും കൊടുക്കും കാരണം സീസണിന് നികുതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യൂണിവേഴ്സിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യേശുവിനെ കലാപകാരിയായി ചിത്രീകരിക്കാം അപ്പോൾ ഭരിക്കുന്ന ശക്തിക്കെതിരായിട്ട് കലാപമുയർത്തുന്നു അത് പിന്നീട് പറയുകയും ചെയ്യും യേശുവിനെതിരെ കൊണ്ടുവരുന്ന ആരോപണത്തിൽ ലൂക്കാർ സൂക്ഷേത്തിൽ കാണുക ഗലീലി മുതൽ ഇവിടം വരെ ജനങ്ങളെ ഇളക്കി വിടും സീസണിന് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്ന് ലൂക്കാർ സുശേഷം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ അധ്യായത്തിൽ അപ്പോൾ നികുതി കൊടുക്കരുത് എന്ന് യേശു പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കലാപമാകും അതോ ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ വ്യക്തമായിട്ടും യേശുവിനെ റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇവൻ നികുതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജന രാജ്യ ജനത്തെ റോമാക്കാക്കെതിരായിട്ട് തിരിച്ചു വിടുന്നു ഉണ്ടാക്കുന്നു രണ്ടാമത്തേത് കൊടുക്കാം നികുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയണമെന്ന് അർത്ഥമല്ല ഇവൻ മിഷിഹ രാജാവാണെന്നൊക്കെ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത് മിഷിഹ രാജാവായിട്ടാണ് യേശുവിനെ അവർ ജനം സ്വീകരിച്ചത് അങ്ങനെയാണെങ്കിൽ യഹൂദർക്ക് വിശ്രാജനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന പുതിയ രാജ്യം സ്ഥാപിക്കുന്ന രാജാവാണ് പറയുന്നതിൻ്റെ അകത്തൊരു അർത്ഥമില്ല അർത്ഥശൂന്യമാണ് ഇപ്പോൾ യേശുവിൻ്റെ യേശുവിനെ തിരസ്കരിക്കാനുള്ള വ്യക്തമായ അവസരമായി ഒന്നുകിൽ കുറ്റവാളിയായി കണക്കാക്കുക അല്ലെങ്കിൽ വ്യാജപ്രവാചകനായി കണക്കാക്കുക ഒന്നുമില്ല രാജ്യദ്രോഹിയായി അല്ലെങ്കിൽ വ്യാജ പ്രവാചകനായി രണ്ട് ഉത്തരം പറഞ്ഞാലും കൊടുക്കും ഇതാണ് വാക്കിൽ കൊടുക്കുക എന്നുള്ള അർത്ഥമാക്കുക യേശു എന്താണ് ചെയ്യുക യേശു വേണമെന്നും വേണ്ട എന്നും പറയുന്നില്ല അവരെക്കൊണ്ട് തന്നെ മറുപടി പറയുകയാണ് കൊത്തിയ കൊണ്ട് വിഷമിടിപ്പിക്കുക എന്ന് പറയുന്ന പോലെ അവരുടെ കാപട്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളെന്തിന് എന്നെ പരീക്ഷിക്കുന്നു യേശുവിന് വ്യക്തമായി മനസ്സിലായി എന്താണ് അവർ ലക്ഷ്യമെന്ന് ഒരു ദനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ എന്താണ് ദനാറ റോമക്കാട് നാണയമാണ് നികുതി കൊടുക്കാൻ ഉപയോഗിക്കുന്ന റോമൻ നാണയമാണ് റോമൻ നാണയം യേശുവിൻ്റെ കയ്യിലില്ല യേശു എടുക്കുന്നില്ല അപ്പോൾ യേശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ യേശുക്ക് പക്ഷേ യേശു കാണുക എന്നെ കാണിക്കുക യേശു കൈട്ട് കൊടുത്തില്ല ഒരു ദനാറ കാണിക്കുക ഒന്നാമതേ ദനാറയിൽ അടയാളങ്ങളുണ്ട് അത് വിഗ്രഹമാണ് അതെങ്കിശു ഇട്ടുണ്ടാണ് അവർ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് അത് വേറൊരു കാര്യം അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല പക്ഷേ അവർ അവരെ കാണിച്ചു അവൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം ഈ ധനാറ ആരുടേതാണെന്നോ നാണയം ആരുടേതാണെന്നോ അല്ല യേശു ചോദിക്കുന്നത് ഈ രൂപവും ലിഖിതവും ആരുടേതാണ് ഈ രൂപവും ലിഖിതവും ആരുടേതാണെന്ന് യേശുവിനറിയാൻ പാടില്ലാൻ ചേട്ടല്ല അവർ പറഞ്ഞു സീസറിൻ്റേത് അപ്പോൾ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റെ പറഞ്ഞു അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ഇതാണ് സീസറിൻ്റെ ഇത് സീസറിന് കൊടുക്കുക ആരുടേതാണ് രൂപവും ലിഖിതവും സീസറിൻ്റേത് അപ്പോൾ സീസറിൻ്റേത് സീസറിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സീസറിൻ്റേത് നാണയമെന്ന് പറയാനാവില്ല യേശു ചോദിച്ച് രൂപവും ലിഖിതവും ആരുടേതെന്നാണ് രൂപവും ലിഖിതവും സൈസറിൻ്റെതാണ് അങ്ങനെയാണെങ്കിൽ സീസറിന് രൂപവും രൂപവും ലിഖിതവും കൊടുത്തോളൂ പക്ഷേ ഈ രൂപവും ലിഖിതവും അറ്റടിച്ചിരിക്കുന്ന നാണയത്തിൻ്റെ മറ്റ ലോഹം അതാരുടേതാണ് സീസർ ഉണ്ടാക്കിയതല്ല ഈ ലോഹം അത് വെള്ളിയാവട്ടെ ചെമ്പാവട്ടെ സ്വർണമാവട്ടെ ഈയമാവട്ടെ ഇരുമ്പാവട്ടെ ഈ ലോഹമൊന്നും സീസർ ഉണ്ടാക്കിയതല്ല ദൈവത്തിൻ്റേതായ ലോഹത്തിൽ സീസണ മുദ്ര പതിച്ചു എടുക്കത്തോളൂ കൊടുക്കൂ അവൻ്റെ മുദ്ര അവന് അതെങ്ങനെ സാധിക്കും ഈ നാണയത്തിൽ അല്ലെങ്കിൽ ഈ ലോഹത്തിൽ നിന്ന് മുദ്ര മാറ്റാൻ സാധിക്കുമോ ഇതാണ് പ്രശ്നം യേശു വളരെ വ്യക്തമായിട്ടും സീസണിൻ്റെ ഇത് സീസറിന് കൊടുക്കുക ഇങ്ങനെ വരുമ്പഴേക്ക് സീസറിന് ഉള്ളത് സീസറിൻ്റെ മുദ്ര ദൈവത്തിൻ്റെതായ ലോകത്തിലെ സീസറിൻ്റെ മുദ്ര പതിച്ചെങ്കിൽ എടുത്തു കൊണ്ടുപോകാൻ പറയും സീസറിനോട് അവൻ്റെ മുദ്ര കൊടുത്തോളൂ അതിങ്ങനെ കൊടുക്കാൻ പറ്റും അതാണ് പ്രശ്നം ഇങ്ങനെ ചേക്കും സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ ചോദ്യം അവശേഷിക്കുകയാണ് അതോടൊപ്പം ഒന്നുകൂടി പറയുന്നുണ്ട് യേശു അവരുടെ ചിന്ത സീസറിന് ദൈവത്തിലേക്ക് മാറ്റുകയാണ് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്താണ് സീസറിൻ്റേത് എന്താണ് ദൈവത്തിൻ്റെത് ഇത് സഭാചരിത്ര ഒരുപാട് കാലം ചർച്ചയുണ്ടായതും ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണമായതുമാണ് സീസറിൻ്റേത് ദൈവത്തിനു പറയും മതവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കുന്നതാണ് രാഷ്ട്രീയ രാഷ്ട്രീയകാര്യങ്ങളെല്ലാം സീസറിൻ്റേത് മതാത്മകാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെതെന്നൊരു വേർതിരിവിന് ഇവിടെ ഉണ്ട് സീസറും പോപ്പുമായി ജേസറോ പേ പിന്നെ ജേസറിസും എന്ന് പറയാറുണ്ട് സീസർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രതീകമാണ് ദൈവം മതാത്മകമായ അധികാരത്തിൻ്റെ പ്രതീകം അപ്പോൾ രണ്ടുപേരും തുല്യമായി മാറ്റി നിർത്തുന്ന ഒരു ചിന്താഗതി സാവകാശം കടന്നു വന്നു പക്ഷേ ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുമോ എന്താണ് സീസറിൻ്റേത് എന്താണ് ദൈവത്തിൻ്റെ ദൈവത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സീസറിന് എവിടെയാണ് സ്ഥാനം ദൈവത്തിൻ്റെതായ ഈ ലോകത്തിൽ സീസർ തന്നെ മുദ്ര കുത്തിയെങ്കിൽ ആ മുദ്രയെടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ സീസറിൻ എൻ്റെ സ്ഥാനമാണുള്ളത് ഈ ലോകത്തിൽ നിന്ന് മുദ്ര എടുക്കാൻ സീസറിന് സാധിക്കുമോ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആദ്യമേ ദൈവത്തെ അനുസരിച്ചണം ദൈവത്തെ അംഗീകരിക്കാതെ ദൈവത്തിനുള്ളത് കൊടുക്കാതെ സീസറിന് സ്ഥാനമില്ല അപ്പോൾ ദൈവത്തിൻ്റെ കീഴിലാണ് സീസർ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ദൈവം എല്ലാറ്റേയും അധിപനാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ആവശ്യമുണ്ട് ജനങ്ങളെ ഭരിക്കുന്ന രാഷ്ട്രീയ അധികാരങ്ങളും സംവിധാനങ്ങളും ആവശ്യമുണ്ട് അധികാരവും ആവശ്യമാണ് എല്ലാ ജനങ്ങൾക്കൊന്നും ആവശ്യമാണ് പക്ഷേ ഈ രാഷ്ട്രീയ അധികാരം മതാത്മകതയുടെ കൈകടത്തുകയും ദൈവത്തെ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിർത്തികൾ ലംഘിക്കുകയാണ് സീസറും ദൈവത്തിന് അധീനമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയിൽ സീസറിനും സ്ഥാനമുണ്ട് അതുകൊണ്ട് നീതി കൊടുക്കാം കൊടുക്കുക നിങ്ങൾ കൊടുത്തുള്ളൂ പക്ഷേ ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കണം അപ്പം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുക ആ ദൈവിക പദ്ധതിയിൽ ഈ രാഷ്ട്രീയ അധികാരത്തിലുള്ള സ്ഥാനങ്ങൾ അംഗീകരിക്കുക പിന്നീട് പത്ത് ദിവസം ഒക്കെ പറയും ബഹുമാനം അർഹിക്കേണ്ട ഒരു ബഹുമാനം നികുതി കൊടുക്കേണ്ട ഒരു നികുതി എല്ലാവർക്കും അർഹമായത് കൊടുക്കുക പക്ഷേ ആദ്യമേ കൊടുക്കേണ്ടത് ദൈവം മത്ഥത്തിനാണ് ദൈവത്തിൻ്റെ രാജ്യവും ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവർ നീതി അന്വേഷിക്കാൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും അവർക്ക് അത്ഭുതം തോന്നി യേശു എന്നെ അർത്ഥം പൂർണ്ണമായി അറിയില്ല പക്ഷേ പിന്നീട് ഈ വാക്കുകൾ തന്നെ യേശുവിനെതിരെ കൊണ്ടുവരികയും യേശുവിനെതിരെ ആരോപണ ആരോപണമായി കൊണ്ടുവരികയും സീസറിന് നികുതി കൊടുക്കുന്നത് നിഷേധിക്കുന്നു എന്ന് യേശുവിനെതിരെ കൊണ്ടുവന്ന ഒരു ആരോപണമായിരുന്നു യേശു നിഷേധിച്ചില്ല നികുതി കൊടുക്കേണ്ട എന്നല്ല പറഞ്ഞത് നികുതി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കണം സീസറും രാഷ്ട്രീയ അധികാരങ്ങളും എല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഏതൊന്നും മതാധികാരി രാഷ്ട്രീയ അധികാരിയുടെ മേലാണെന്ന് അർത്ഥമാക്കുന്നില്ല ഈ മതാവും രാഷ്ട്രവും എല്ലാം ദൈവത്തിൻ്റെ മതത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാത്തിനും സ്ഥാനമുണ്ട് പരസ്പരം ആദരിക്കണം പക്ഷേ പ്രഥമ സ്ഥാനം ദൈവത്തിനായിരിക്കണം ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും കയറിയിരുന്നാൽ ആ സീസരെ അംഗീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല അതാണ് ഇന്ന് നമുക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത് ദൈവത്തെ നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് രാഷ്ട്രീയം തന്നെ രാ രാഷ്ട്രീയ അധികാരം ദൈവാധികാരമായി മാറുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങളുണ്ട് നിരീശ്വര ഭരണാധികാരികളുണ്ട് അവിടെ ഈ സി യേശുര നിലപാട് വളരെ നിർണായകമാണ് വ്യക്തമാണ് ഓർക്കുക അത് മൂന്നാമത്തെ സംഘർഷം വരുന്നത് പുനരുത്ഥാനത്തെ സംബന്ധിച്ചാണ് അത് പന്ത്രണ്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെപ്പറ്റി ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അനടി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ ഞാനബ്രാഹത്യത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റു പറ്റിയിരിക്കും ഇതാണ് മൂന്നാമത്തെ വിവാദം ആരാണ് സദ്ദുക്കായർ നമ്മൾ സൂചിപ്പിക്കേണ്ടത് സദുക്കായർ എന്ന് പറഞ്ഞാൽ സദ് സാദോക്കിൻ്റെ മക്കൾ സാദോക്കിൻ്റെ പിൻ മുറക്കാരൻ എന്നാണ് അർത്ഥം സാദോക്ക് ദാവീദ് രാജാവിൻ്റെയും പിന്നീട് സോളമൻ രാജാവിൻ്റെയും പ്രധാന പുരോഹിതനായിരുന്നു സാദോക്ക് ആ സാദോക്കിൻ്റെ മക്കളാണ് സദ്ദുക്കായർ സതുച്ചി എന്നറിയപ്പെടുന്നത് യേശുവിൻ്റെ കാലത്ത് ഒരു വലിയ മത നേതാക്കന്മാരായിരുന്നു സദ്ദുക്കായർ പ്രധാന പുരോഹിതനും സുരോഹിത പ്രമുഖന്മാരും എല്ലാം ഈ സൂക്കായി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അപ്പോൾ അവരാണ് സമൂഹത്തെ നയിച്ചിരുന്ന നേതാക്കന്മാർ അവർ പൊതുവെ സമ്പന്നരുമായിരുന്നു ഈ സത്വുക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് പുരോഹിതന്മാരാണെങ്കിലും അവർക്ക് രണ്ടു കാര്യങ്ങൾ വിശ്വാസമില്ല പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല മാലാഖമാരുടെ അസുഖത്തിനും അവർക്ക് വിശ്വാസമില്ല കാണുന്നതും കേൾക്കുന്നതും മാത്രം വിശ്വസിച്ചാൽ മതി മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു നാളെ മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല അതുകൊണ്ട് ഇന്ന് സുഖമായി ജീവിക്കുക ഹീഡണിസം ഹീഡണിസമെന്നോ ചർവാഹ സിദ്ധാന്തമെന്നോ ഒക്കെ നമ്മളെ വിശേഷിപ്പിക്കാറുണ്ട് അതുകൊണ്ട് പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാത്ത ഈ സത്വക്കായർ യേശുവിൻ്റെ പ്രബോധനം എത്ര പരിഹാസ്യമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു കഥയുമായിട്ട് വരുന്നത് പുനരുദ്ധാനമുണ്ടെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും ഇതാണ് ചോദ്യം മോശയുടെ നിയമം നിയമാവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർത്തൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം ഭർത്തൃ സഹോദര ധർമ്മം ലെവിറേറ്റ് മാരേജ് എന്ന് പറയും ഇതാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് കാണുന്നത് റൂത്തിനെ സ്വീകരിക്കാനായിട്ട് ഭാര്യയായി സ്വീകരിക്കാനുള്ള അവകാശം ഭൂവാസിൻ്റെ ഇതാണെന്ന് കാണും അപ്പോൾ ഭർത്തൃ സഹോദര ധർമ്മം അതുണ്ടായിരുന്നു കാരണം അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് മരിച്ചവരുടെ ജീവിക്കുന്നത് പിൻ തലമുറകളിലൂടെയാണ് അപ്പോൾ മക്കളില്ലാതെ മരിക്കുന്നത് വലിയൊരു ശാപമായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് മക്കളിലൂടെയാണ് പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വാസമില്ലാതിരുന്ന അറിവില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരാൾ മരിക്കുമ്പോൾ ആ മരിച്ചയാൾ മക്കളിലൂടെ ജീവിക്കുന്നു എന്നൊരു വിശ്വാസം നിലവി അതുകൊണ്ട് മക്കളില്ലാതെ മരിക്കരുത് അതിനുവേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയത് പക്ഷേ ഈ നിയമം എടുത്ത് ഇവിടെ ഒരു പരിഹാസികമായി എടുത്തു കാണിക്കുകയാണ് പറയുന്നു ഇവിടെ ഏഴ് ഭാര്യ ഭർത്താക്കന്മാരായി സ്വീകരിച്ച ഒരു സ്ത്രീ യേശുവിനെ പരിഹസിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് അവസാനം അവളും മരിച്ചു ഭർത്താ അപ്പോൾ അവസാനം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ തികച്ചും ന്യായമായ ചോദ്യം എന്താ മറുപടി പറയുക ആദ്യത്തെ ആളിൻ്റെ ആയിരുന്നു പറയാൻ പറ്റും ഏഴുപേരുടെയും കൂടെ ഭാര്യയായിട്ട് പിന്നെ സുഖത്തിൽ കഴിയാൻ സാധിക്കുമോ രണ്ടും അർത്ഥശൂന്യമാണ് അപ്പോൾ അതുകൊണ്ട് യേശുവിന് ഒരു ഉത്തരവും പറയാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു ഇതോടുകൂടി കുടുങ്ങിയെന്ന് കരുതിയതാണ് പക്ഷേ യേശു കൊടുക്കുന്ന മറുപടി അത് വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തിനാലാം വാക്യം സൗമ്യമായിട്ടാണ് യേശു സംസാരിക്കുക ഫരിസേരോട് ഇതിനെ പോലെ ഒരു ശകാര രീതിയിലല്ല വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ഇതെന്നും പ്രസക്തമാണ് ദൈവത്തിൻ്റെ ശക്തി എന്തെന്നറിയില്ല വിശുദ്ധ ലിഖിതമെന്നറിയില്ല യേശു പറയും തുടർന്ന് പുനരുത്ഥാനം അന്ന് യേശുവിൻ്റെ കാലത്ത് വിശ്വസിക്കുന്നവരുണ്ട് ഫരി ഫരിസയർ വിശ്വസിച്ചിരുന്നു പക്ഷേ എല്ലാവരും വിശ്വസിച്ചിരുന്നില്ല ഇന്നും പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് പുനരുദ്ധാനത്തിന് ശേഷം എന്തായിരിക്കും എന്തായിരിക്കുന്നുള്ള അതിനെക്കുറിച്ച് ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള ജീവി വിശ്വാസമല്ല ഇസ്ലാം മതത്തിലുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസം ഓരോരുത്തർക്കും ഓരോ ഓരോരുതിയിലാണ് ഹൈന്ദവ മതത്തിലും വ്യത്യസ്തമായിരിക്കും ചിന്താഗതി ഇവിടെ യേശു എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും പക്ഷേ ഉയർത്തെഴുന്നേൽക്കുന്നത് ഇപ്രകാരമുള്ള ശരീരത്തിൻ്റെ ആവശ്യങ്ങളോട് കൂടി ആയിരിക്കുകയില്ല ഒരു പുനരുത്ഥാനം എന്ന് പറയുന്നത് രൂപാന്തരീകരണമായിരിക്കും ശാരീരികമായ ഈ ലൗകികൻ്റെ ഒരു പിന്തുടർച്ചയല്ല തുടർച്ചയല്ല ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഓഫ് ദ എയർത്ത് ഡേ ലൈഫ് അത് വളരെ വ്യക്തമാണ് മരിച്ചു ശരീരം മണ്ണടിയുന്നു പിന്നെന്താണ് പുനരുത്ഥാനം നിങ്ങൾ വിതയ്ക്കുന്നതൊന്ന് കൊയ്യുന്ന വേറൊന്ന് വിത്ത് മണ്ണിലടിയുന്നു മുളച്ചു വരുന്നു വേറൊന്നാണ് ഒരാൾ തന്നെ വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല പക്ഷേ പുനരുത്ഥാനം ചെയ്യുന്ന ശരീരം ഭൗതികമായ ശരീരമായിരിക്കുകയില്ല അതിന് ഭൗതികമായ ശരീരത്തിൻ്റെ ആവശ്യങ്ങളോ ആസക്തികളോ ഒന്നും ഉണ്ടാവുകയില്ല വിശപ്പോ ദാഹമോ ഇല്ല അവിടെ ലൈംഗിക തൃഷ്ണയില്ല അവിടെ ഭാര്യാ ഭർതൃബന്ധമില്ല സ്ത്രീ പുരുഷ വ്യത്യാസവുമില്ല ഇതാണെന്ന് വെച്ചു പറയും മാലാക്കന്മാരെ പോലെയായിരിക്കും ആരാണ് മാലാഖമാർ ലൈംഗികതയില്ല എന്ന് ഓർക്കുക ഈ ലൈംഗിക ബന്ധം ലൈംഗിക വ്യത്യാസം ഈ ഭൂമിയിലേ ഉള്ളൂ അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം സന്താനോത്പാദനമാണ് സന്താനോത്പാദനം ഒരു കുടുംബ നിർമ്മാണം അതിന് സഹായകമായ പരസ്പരമായ സ്നേഹവും ബന്ധവും അയക്കും ഈ സ്നേഹവും കൂട്ടായ്മയും ഒരു കുടുംബത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മരണത്തിനും ഉത്ഥാനത്തിനു ശേഷം കുടുംബ കുടുംബസ്ഥാപനത്തിൻ്റെ ആവശ്യമില്ല അവിടെ പ്രചനന പ്രക്രിയ നടക്കുന്നില്ല അതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസവുമില്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കും ഇത് വളരെ വ്യക്തമാണ് പക്ഷേ ഇന്നും മനസ്സിലാവാത്തതാണ് മരണത്തിനപ്പുറം ഖുറാനിലും ഇസ്ലാമിൻ്റെ പദത്വങ്ങളിലൊക്കെ പാടും അതോട് ഹൂറിമാരുണ്ടായിരിക്കും നന്നായി നാല് ഹൂറിമാരായിരിക്കും അതൊക്കെ ഒരു ലൈംഗിക ബന്ധം സ്വർഗത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നുണ്ട് അവിടെ വീഞ്ഞു കുടിക്കും ഉത്സവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പ്രതീകാത്മകമായിട്ട് പറയുന്നതാവാം ഏതായാലും ഈ ബൈബിളിൻ്റെ കാഴ്ചപ്പാട് യേശുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മരണത്തിനപ്പുറം ഉത്ഥാനത്തിന് ശേഷം ഒരു വിവാഹബന്ധമില്ല സ്ത്രീ പുരുഷ വ്യത്യാസവുമില്ല അവർ ദൂതന്മാരെ പോലെ ആയിരിക്കും അപ്പോൾ അതൊരു വ്യത്യസ്തമായ ജീവിതമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിൻ്റെ മുഖ്യമായ രണ്ട് ലക്ഷ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയും അവർ സന്താന കുട്ടിയുള്ളവരായി പെരുകണം അതാണ് എൻ്റെ ഗ്രഹം രണ്ടാമത്തെ അധ്യായത്തിൽ പറയും അവർ ഇണയും തുണയുമായിരിക്കണം ഈ ഇണയും ഇണയും തുണയുമായിരിക്കും തന്നെ ഒരു കൂട്ടായ്മയായി കുടുംബമായി ജന ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അവസ്ഥ മരണത്തിലൂടെ അവസാനിക്കുകയാണ് അതിനുശേഷം അങ്ങോട്ട് അവർ പോലെ ആയിരിക്കും അതുകൊണ്ട് ഇനി യേശു കൊടുക്കുന്ന മറ്റു ഉദാഹരണം കൂടി ഉണ്ട് മരിച്ച കുറിച്ച് പറയുമ്പോൾ ദൈവം ഉൾപ്പെടത്തിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അവിടെ നിന്ന് ഞാൻ അബ്രാഹത്തിൻ്റെയും ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവമാണ് മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ് അപ്പോൾ ദൈവം എല്ലാവരുടെയും ദൈവമാണ് അബ്രാഹും ഇസ്ഹാക്കും മരിച്ചു പക്ഷേ അവരിൽ നിന്നും ജീവിക്കുന്നുണ്ട് അപ്പോൾ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണിത് ഇത് യേശു കൊണ്ടുന്ന ആധികാരികമായ പ്രബോധനമാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല പക്ഷേ മരണത്തോടുകൂടി പലതും അവസാനിക്കുന്നു കുടുംബജീവിതം അവസാനിക്കുന്നു വിശപ്പും ദാഹം അവസാനിക്കുന്നു അവിടെ കണ്ണീരോ നിലവിളിയോ ഇല്ല അവിടെ വീഞ്ഞുകൊടിയില്ല അവിടെ ലൈംഗിക ബന്ധങ്ങളില്ല പിന്നെന്താണ് സന്തോഷം സന്തോഷം എന്ന ലൈംഗികമായ അല്ലെങ്കിൽ ശാരീരികമായ സന്തോഷത്തിന് അപ്പുറത്ത് യഥാര്ത്ഥത്തിൽ യഥാർത്ഥന്തോഷം മനസ്സിൻ്റെതല്ലേ സന്തോഷമായിരിക്കുക ദൈവത്തോടൊന്നിച്ചായിരിക്കുക ദൈവത്തിൻ്റെ മക്കളായിരിക്കുക പിതാവിനോടൊന്നിച്ച് പിതാവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക എൻ്റെ പിതാവിലാട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരുവൻ ലോകസ്ഥാപനം മുതലേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ ദൈവത്തിൻ്റെ രാജ്യത്തായിരിക്കും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ആ ഒരു നിത്യാനന്ദത്തെക്കുറിച്ച് ഉദാഹരണങ്ങളിലൂടെ പറയുകയല്ലാതെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യത്തിന് യേശു മറുപടി കൊടുത്തു അവർക്കത് മനസ്സിലായോ നമുക്കറിയില്ല നമ്മളത് മനസ്സിലാക്കണം യേശു നിൽക്കുന്ന പാഠം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും ഈ ആവശ്യങ്ങളെല്ലാം അപ്പുറത്തുണ്ടാവുകയില്ല എന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി സന്തോഷത്തോടെ എന്നേക്കും വിശപ്പും ദാഹുമില്ലാതെ നിർവളിയും കണ്ടിരുമില്ലാതെ ദൈവത്തിൻ്റെ മക്കളായി സന്തോഷത്തോടെ എന്നേക്കും വഹിക്കും അവിടെ കാലം തന്നെ അവസാനിക്കുകയായി ഇന്ന് ഇന്നലെ നാളെ എന്ന കടന്നു പോകുന്ന കാലം തന്നെ ഇല്ലാണ്ടായി നിത്യത തീർക്കുന്ന നിമിഷങ്ങളേ എന്ന് പറയാറുണ്ട് ഒരു നിമിഷമാണ് നിത്യതയുന്ന നിമിഷം അത് സന്തോഷ നിമിഷമാണ് അതാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം കന്നിവാൻ സ്നേഹനിധ്യവുമായ ദൈവമേ ഞങ്ങൾ പുത്രനായ യേശു ക്രിസ്തുലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ പാഠങ്ങൾ ആഴമേറിയ ഈ അവബോധം സത്യങ്ങൾ മനസ്സിലാക്കാൻ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ അങ്ങയ്ക്ക് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം അതിനുശേഷം മാത്രമേ മറ്റെന്തിനും അർത്ഥമുള്ളൂ എന്നും അവിടുന്ന് പഠിപ്പിച്ചു ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പറഞ്ഞാൽ അങ്ങേടെ പദ്ധതിക്ക് അനുസൃതമാണ് സീസറിൻ്റെയും എല്ലാ അധികാരികളുടെയും എല്ലാ സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ അധികാര മേഖലകളെ ഞങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നും എല്ലാം രൂപാന്തരീ രൂപാന്തരീകരിക്കപ്പെടുമെന്നും പുതിയ മനുഷ്യരായി പുതിയ വ്യക്തികളായി അങ്ങയോട് നിച്ച് അങ്ങയുടെ മക്കളായി എന്നേക്കും ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കുന്നുവെന്നും യേശു പഠിപ്പിച്ചു താവെ ഈ പ്രബോധനങ്ങൾ ഗ്രഹിക്കാൻ അത് ഞങ്ങൾക്ക് പ്രത്യാശയും സന്തോഷവും വരാൻ ഇടയാക്കണമേ Nityam bidavum putranım perişit hatma omayesir